നമസ്കാരം, ഏവർക്കും അറേബ്യൻ ഡയറീസിന്റെ പുതിയ പതിപ്പിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 30 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുടെ ആശ്രയമായ റിയാദ് ഇന്ത്യൻ എംബസിക്ക് നാഥനില്ലാതായിട്ട് മാസങ്ങൾ 5 കഴിഞ്ഞു. എത്രയും വേഗം അംബാസഡർ നിയമിക്കണമെന്ന ആവശ്യം ഇന്ത്യൻ സമൂഹത്തിൽ ശക്തമാണ്. അതേക്കുറിച്ചാണ് ഇത്തവണ അറേബ്യൻ ഡയറീസിൽ ആദ്യം. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നയതന്ത്ര ബന്ധം ശക്തമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ജിദ്ദയിലെ ബ്രിട്ടീഷ് എംബസിയിൽ ഇന്ത്യൻ ഹാജിമാരുടെ കാര്യങ്ങൾക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാവുകയും ചെയ്തു. 30 ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇത്രയേറെ ഇന്ത്യക്കാർ തൊഴിലെടുക്കുന്ന മറ്റൊരു വിദേശ രാജ്യവും ഇല്ല. അതോടൊപ്പം ഇന്ത്യയുടെ മികച്ച വാണിജ്യ പങ്കാളി കൂടിയാണ്. രാജ്യത്തിന് വേണ്ട 1/3 അസംസ്കൃത എണ്ണയും സൗദിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വാണിജ്യ ബന്ധം കാലാകാലങ്ങളായി ഭദ്രമാണ്. അതോടൊപ്പം സൗദി ഭരണകൂടവും പൗരന്മാരും ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രത്യേക ആദരവും ബഹുമാനവും നൽകാറുമുണ്ട്. കഴിഞ്ഞ നിതാഖാത്ത് ഇളവ് കാലത്തും യമൻ യുദ്ധവേളയിൽ ഇന്ത്യക്കാരെ അവിടെ നിന്ന് നാട്ടിലെത്തിക്കാനും സൗദി ഭരണകൂടത്തിൽ നിന്നും ലഭിച്ച സഹായം ഇതിന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. സൗദി അറേബ്യ ഡൽഹിയിൽ ന്യൂഡൽഹിയിലുള്ള സൗദി എംബസിയാണെങ്കിലും ഇവിടെയുള്ള ഇന്ത്യൻ എംബസിയാണെങ്കിലും ജിദ്ദയിലുള്ള കോൺസുലേറ്റ് ആണെങ്കിലും എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ, ഇവിടെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, അന്തരിച്ച മുൻ കേരള ഗവർണർ MOH ഫറൂഖി അടക്കം നിരവധി പ്രമുഖർ വിവിധ കാലങ്ങളിലായി സൗദിയിൽ ഇന്ത്യൻ അംബാസിഡറുടെ പദവിയിൽ ഇരുന്നവരാണ്. ഏറ്റവും അവസാനം ഹാമിദലി റാവു ആയിരുന്നു അംബാസിഡർ. 4 വർഷത്തെ സേവനത്തിന് ശേഷം കഴിഞ്ഞ May 1 അദ്ദേഹം തിരികെ പോയി. 5 മാസം കഴിഞ്ഞിട്ടും പുതിയൊരാളെ നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേരളമടക്കം പ്രവാസി കുടുംബങ്ങളും സർക്കാരുകളും ഏറെ ആശങ്കകളോടെ നോക്കിക്കണ്ട നിതാഖാത്തും അതിനെ തുടർന്നുണ്ടായ ഇളവുകാലവും ഇന്ത്യൻ സമൂഹത്തിന് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ ഹമീദലി റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ മിഷന് സാധിച്ചിരുന്നു. അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളും മറ്റ് വിവിധ മേഖലകളിലെ സഹകരണവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പുരോഗതി നേടിയിരുന്നു. അതിന്റെ പിന്തുടർച്ചയാണ് യഥാർത്ഥത്തിൽ അംബാസിഡർ ഇല്ലാത്തതിനാൽ ഇല്ലാതായത്. അംബാസിഡറുടെ ചുമതലയുള്ളത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനാണ്. അദ്ദേഹത്തിന്റെ ജോലിക്കൊപ്പം ചാർജ് അഫയേഴ്സിന്റെ ചുമതല കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴുള്ള സ്വാഭാവിക കാലതാമസവും മെല്ലെ പോക്കും എംബസിയെ ബാധിച്ചതായി വിവിധ കോണുകളിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയും സൗദിയും ഒപ്പുവെച്ച ഗാർഹിക തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സൗദി പൗരന്മാർ തയ്യാറാകാത്തത് കാരണം റിക്രൂട്ട്മെന്റ് നടപടികൾ നിലച്ചമട്ടാണ്. അതോടൊപ്പം വിവിധ തൊഴിൽ മേഖലയിലേക്കുള്ള എമിഗ്രേഷൻ നടപടികളും നിർത്തിവച്ച സംഭവങ്ങൾ വരെയുണ്ടായി. ഇത്തരം സന്ദർഭങ്ങളിൽ അധികൃതരുമായി ചർച്ച നടത്തേണ്ടതടക്കമുള്ള ചുമതലകൾ അംബാസിഡർക്ക് നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു. അതോടൊപ്പം ഹജ്ജ് സീസണും ഇതിനിടയിലാണ് വന്നെത്തിയത്. 135,000 വരുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്കുള്ള സൗകര്യം ഒരുക്കുന്നതിന് ഹജ്ജ് മിഷന് നേതൃത്വം നൽകേണ്ടിയിരുന്നത് അംബാസിഡറായിരുന്നു. മക്കയിലുണ്ടായ 2 ദുരന്തങ്ങളിൽ 150 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ സമയങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ പോലും ഇന്ത്യൻ മിഷന് ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ശ്രീ ഹമീദലി റാവു തൻ്റെ 3.5 വർഷത്തെ സേവനം മതിയാക്കി ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്. അതിനുശേഷം ഒട്ടനവധി സുപ്രധാനമായ പ്രശ്നങ്ങൾ ഇന്ത്യയും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം നേതൃത്വം വഹിക്കേണ്ട അല്ലെങ്കിൽ അതിനെല്ലാം ഇടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ് അംബാസിഡർ. അതിനിടയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി 136,000 140,000 ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും സന്ദർശിച്ചു. സൗദി അറേബ്യ തൊട്ടടുത്തുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിച്ചു. സൗദി അറേബ്യ സന്ദർശിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. 2014 ഇവിടെ നിന്ന്
ഇന്നത്തെ രാജാവ് അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സൽമാൻ രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷം ഇവിടെ നിന്നാരും അങ്ങോട്ട് പോയിട്ടില്ല. അതുപോലെ കാര്യമായിട്ട് ആരെങ്കിലും ഒന്ന് പുതിയ മിനിസ്ട്രിയിൽ നിന്ന് സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുമില്ല. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിനെല്ലാമുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ചെയ്യേണ്ട, ഇതിനെല്ലാം ഇടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ് അംബാസഡർ. അംബാസഡറുടെ നിയമനം നടക്കാത്തത് മോഡി സർക്കാരിന്റെ വിദേശകാര്യ നയത്തിലെ പരാജയമാണെന്ന് റിയാദിൽ സന്ദർശനം നടത്തിയ CPI നേതാവ് ബിനോയ് വിശ്വം ആരോപിച്ചു. ഇന്ത്യൻ മിഷന് നാഥനില്ലാത്ത അവസ്ഥ വലിയ നിരുത്തരവാദമാണ്. സമീപനങ്ങളിലെ വ്യക്തതയില്ലായ്മയാണ് ഇതിന് കാരണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല, പർപ്പസ്ഫുള്ളായ ഒരു ഫോറിൻ പോളിസി ഉണ്ടെങ്കിൽ അടുത്തും അകലെയുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രാധാന്യം മനസ്സിലാക്കുമെങ്കിൽ സൗദി അറേബ്യ പോലൊരു ഇടത്ത് ഒരു ഒഴിവ് വന്നാൽ, അതും ഏറ്റവും കീ പോസ്റ്റ് ഒഴിവ് വന്നാൽ, ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അതിനകത്ത് പറഞ്ഞത് ഇവിടെ അതുണ്ടാകുന്നില്ല. ലോകം കണ്ടൊരു മഹാദുരന്തമുണ്ടായി ഇവിടെ. ആ ദുരന്തത്തിൽ ഇപ്പോഴും കൃത്യം എണ്ണം അറിയില്ല ആർക്കും എത്ര ഇന്ത്യക്കാർക്ക് ജീവൻ പിടികേണ്ടി വന്നു. അത്തരം ഘട്ടങ്ങളിലൊക്കെയാണ് ഇന്ത്യൻ നയതന്ത്ര സങ്കേതത്തിൻ്റെ തലവൻ പദവി ഒഴിഞ്ഞു കിടന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു വീഴ്ചയുടെ പേരിൽ, ഇതൊരു കാഷ്വൽ ലാപ്സ് അല്ല, വെറും നോട്ടപ്പിശകല്ല, സമീപനങ്ങളുടെ വ്യക്തതയില്ലായ്മയാണിത്. കഴിഞ്ഞ 5 മാസമായി നിരവധി പേരുകൾ ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. വിദേശകാര്യ വകുപ്പ് മുൻ വക്താവ് സയ്യിദ് അക്ബറുദ്ദീന്റെ പേരായിരുന്നു ഇതിൽ മുൻപന്തിയിൽ. റിയാദ് എംബസിയിലെയും ജിദ്ദ കോൺസുലേറ്റിലെയും മുൻകാല പരിചയവും അക്ബറുദ്ദീന്റെ വരവിന് സാധ്യത കൂട്ടി. MJ അക്ബർ തുടങ്ങിയ പല പേരുകളും ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. അതോടൊപ്പം നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിൽ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും വിവരങ്ങളുണ്ട്. എന്നാൽ അംബാസഡറുടെ നിയമനം അടുത്തു തന്നെ നടക്കുമെന്ന് ജിദ്ദയിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് പറഞ്ഞു. എന്നാൽ എപ്പോൾ നിയമിക്കുമെന്ന് കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. New ambassador will come. Where is the problem? After things are, after seeing how things are going, and our concern was that it is taking a little time for identification of all our people who have not accounted for. 5 മാസത്തിലേറെയായി അംബാസഡർ പദവി ഒഴിഞ്ഞു കിടക്കുന്നത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും നിരവധി പ്രശ്നങ്ങൾ അത് ഉയർത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെയും പ്രവാസികളുടെയും നിരവധി ആവശ്യങ്ങൾ സൗദി ഭരണാധികാരികളുടെ മുന്നിലെത്തിക്കാൻ ഇന്ത്യൻ മിഷന്റെ തലവൻ എത്രയും വേഗം റിയാദിലെത്തണമെന്നതാണ് 3 ദശലക്ഷം വരുന്ന പ്രവാസികളുടെ ആഗ്രഹം.